ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിഷ് ടു. അപ്പോൾ ഇന്ന് നമ്മൾ ബെറ്റ ബ്രീഡിംഗ് സീരീസിൻ്റെ പാർട്ട് 4 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എഗ്ഗ് കാര്യങ്ങളൊക്കെ ഹാച്ച് ആയിട്ടുണ്ട്, അതൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നതിൽ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മളെ പാർട്ട് 1, 2, 3 ഈ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എഗ്ഗ് ഹാച്ച് ആയ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഗ്ഗ് ഹാച്ച് ആയതിനു ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എഗ്ഗ് ഇട്ടൊരു 3 ദിവസം കൊണ്ട് തന്നെ എഗ്ഗ് കാര്യങ്ങളൊക്കെ ഹാച്ച് ആയിട്ടുണ്ട്. ചില സമയങ്ങളിൽ എഗ്ഗ് ഹാച്ച് ആവാൻ കുറച്ചുകൂടി ദിവസങ്ങൾ ഡിലേ വരാറുണ്ട്, അത് നമ്മുടെ ഈ ക്ലൈമറ്റൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ എഗ്ഗ് കാര്യങ്ങളൊക്കെ ഹാച്ച് ചെയ്ത് നമുക്ക് കാണാം, മെയിൽ ഫിഷ് ബബിൾ നെസ്റ്റിൻ്റെ അടിയിലുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഗാർഡ് ചെയ്ത് നിൽക്കുവാണ്. കുഞ്ഞുങ്ങൾ നമുക്കിതിൽ കാണാനും കഴിയില്ല, കാരണം എല്ലാം ബബിൾ നെസ്റ്റിൻ്റെ അടിയിലാണ്. പോരാത്തതിന് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മെയിൽ ഫിഷിനെ മാറ്റേണ്ട ആവശ്യമില്ല, കുഞ്ഞുങ്ങൾ ഫ്രീസും ആയതിനു ശേഷം മാത്രം നമ്മൾ മെയിലിനെ മാറ്റിയാൽ മതി. അപ്പം നമ്മൾ ഇവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രൈസ് ഫ്രീസിംഗ് ആയതിനു ശേഷമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മുടെ ബെറ്റ ഫ്രൈസ് ബബിൾനെസ്സിൻ്റെ അടിയിൽ നിന്നും പല പല ബ്രീഡിംഗ് കേജിൻ്റെ പല പല സൈഡുകളിലോട്ടായിട്ട് മാറി നിൽക്കും. ഈ സമയത്താണ് നമുക്ക് ഫ്രൈസ് ഫ്രീസിംഗ് ആയെന്ന് മനസ്സിലാവുന്നത്. ഈ സമയത്ത് നമുക്ക് മെയിൽ ഫിഷിൻ്റെ അടുത്ത് മാറ്റാവുന്നതാണ്. പക്ഷേ നമ്മളേന്ന് മെയിൽ ഫിഷിൻ്റെ അടുത്ത് മാറ്റുന്ന വീഡിയോ മിസ്സായിപ്പോയി. സാധാ പോലെ തന്നെ നമ്മൾ മെയിൽ ഫിഷിൻ്റെ അടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനു മുമ്പ് ഫീമെയിലിനൊക്കെ ട്രീറ്റ് ചെയ്തപോലെ ട്രീറ്റ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൽ ഫിഷ് നമുക്ക് വെക്കാവുന്നതാണ്. അതായത് നല്ല കെയറിംഗ് പാരൻ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം അവിടെ വെക്കാവുന്നതാണ്. കാരണം ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡൊക്കെ ഓവർ ആവുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ഫിഷ് അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കഴിച്ചോളും. പക്ഷേ കുഞ്ഞുങ്ങളുടെ കൗണ്ട് കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ നമുക്ക് മെയിൽ ഫിഷിൻ്റെ അടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ സമയം മുതൽ നമുക്ക് ഫീഡ് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ വേണമെങ്കിൽ ഇൻഫസോറിയ കൊടുക്കാം, അല്ലെങ്കിൽ ആർടിഎംഎ കൊടുക്കാം. നമ്മൾ ആർടിഎംഎ തന്നെയാണ് കൊടുത്ത് വളർത്തുന്നത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് എഗ്ഗ് ഹാച്ചിങ്ങും അതുപോലെ തന്നെ ഫ്രൈസിൻ്റെ ഫ്രീസിമ്മും ആയിരുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമ്മളതിൽ മിസ്സായിപ്പോയതാണ്. നമുക്ക് ഈ വീഡിയോ വിചാരിച്ചതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുന്നു. അപ്പം നമ്മുടെ സീരീസ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. കാരണം നമ്മൾ ഫ്രീസിമ്മ് വരെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ സീരീസിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിലും നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ വരുന്ന അപ്ഡേഷനിൽ നമ്മളെ വീഡിയോസിൽ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്ത് വെക്കുക.